ഇൻസ്റ്റാഗ്രാമിൽ കേരളം ഇപ്പോൾ ക്യാഷ് ഹണ്ട് ചലഞ്ചിന് പിറകെയാണ്. ഒളിപ്പിച്ചു വെച്ച പണം ആദ്യം കണ്ടെത്തുന്നതാണ് കളി. 100, 200, 500 രൂപ പൊതുസ്ഥലത്ത് ഒളിപ്പിക്കും. നല്ല തിരക്കുള്ള ഫുട്പാത്തിനടിയിലെ വിടവാകാം. മതിലിന്റെ ഇടയിലോ മരപ്പൊത്തിലോ തേനീച്ചപ്പെട്ടിയിലോ പുൽത്തകടിയിലോ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിലോ പണം ഒളിപ്പിക്കും. മുഖമോ വ്യക്തിത്വമോ വെളിപ്പെടുത്താതെ പണം ഒളിപ്പിക്കുന്ന സ്ഥലം മനസ്സിലാക്കുന്ന തരത്തിൽ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസായി ക്യാഷ് ഹണ്ട് പേജിൽ അപ്ലോഡ് ചെയ്യും. വീഡിയോ കണ്ട് സ്ഥലം മനസ്സിലാക്കുന്നവർ ഒളിപ്പിച്ച പണം തപ്പിപ്പിടിക്കാൻ ഇറങ്ങും. കണ്ടെത്തുന്നവർക്ക് പണം എടുക്കാം. കഴിഞ്ഞ 2 ആഴ്ചയായി ഇൻസ്റ്റാഗ്രാമിൽ ഇതാണ് വൈറൽ. ഇനി സംഭവം എന്താണെന്ന് പറയാം. നോട്ടുകൾ ഒളിപ്പിച്ചു വെക്കുന്ന ഇത്തരം റീലുകൾ ക്യാഷ് ഹണ്ട് സംഘം അവരുടെ പേജുകളിൽ പോസ്റ്റ് ചെയ്യും. സ്ഥലം മനസ്സിലാക്കാനുള്ള ചെറിയൊരു ക്ലൂവും വീഡിയോയിൽ നൽകും. കണ്ടെത്തുന്നവർക്ക് പണമെടുക്കാം. എടുത്തയാൾ കമന്റ് ബോക്സിൽ ക്യാഷ്ഡ് എന്നെഴുതും. ആവേശമൂത്ത് ഈ കളി കേരളത്തിലിപ്പോൾ മിക്ക ജില്ലയിലുമായി. അവിടെയെല്ലാം ക്യാഷ് ഹണ്ട് ഇൻസ്റ്റാഗ്രാം പേജുമായി. ക്യാഷ് ഹണ്ട് ചലഞ്ചുകളുടെ പിന്നിൽ ആരെന്ന് വ്യക്തമല്ല. പല അക്കൗണ്ടുകളും 35,000 മുതൽ 40,000 വരെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്യുന്നവരുടെയും മറ്റും എണ്ണം കൂടുന്നതോടെ ഈ അക്കൗണ്ടുകളിൽ പരസ്യം നൽകാൻ കമ്പനി തയ്യാറാകും. അക്കൗണ്ട് ഉടമകൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. ഇതാണ് പിന്നിലെ സാമ്പത്തിക ശാസ്ത്രമെന്ന് വിദഗ്ധർ സംശയിക്കുന്നു. എന്നാൽ ഇത്തരം ചലഞ്ചിന് പിന്നാലെ പോകുന്നവർക്ക് പല പൊല്ലാപ്പിലും ചെന്നുപെട്ടേക്കാം. ഉദാഹരണത്തിന്, പൊത്തുകളിൽ കൈയിടുമ്പോൾ ഇഴജന്തുക്കളുടെ കടി, കടന്നൽ കുത്ത് തുടങ്ങിയവയ്ക്കുള്ള സാധ്യത. പണം ഒരാൾ എടുത്തിട്ടുണ്ടെന്ന് അറിയാതിരുന്നാൽ ആളുകൾ വീണ്ടും വീണ്ടും വീഡിയോ കാണും, സ്ഥലത്ത് പോകും, ആൾക്കൂട്ടവുമാകും. ഒന്നിലധികം പേർ ഒന്നിച്ച് പണം തപ്പാനെത്തിയാൽ വഴക്കിടാനുള്ള സാധ്യത. പണം വെച്ചയാൾ തന്നെ പിന്നെ എടുത്തു മാറ്റി കബളിപ്പിക്കാം. വ്യാജ ഐഡിയിൽ നിന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തും കബളിപ്പിക്കാം. വിജനമായ സ്ഥലത്ത് പണം തപ്പാനെത്തുന്നവർ ആക്രമിക്കപ്പെട്ടേക്കാം. എന്നിരുന്നാലും നിലവിൽ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് അത്ര നല്ലതല്ല. പണം അപകടകരമായ സ്ഥലത്ത് വെക്കുന്നവരുമുണ്ട്. പുഴയുടെ അടുത്തും മറ്റും പണം വെക്കുന്നത് എടുക്കാൻ ചെല്ലുന്നത് അപകടത്തിനിടയാക്കിയേക്കാം. രാത്രിയിലും മറ്റും കുട്ടികൾ വീഡിയോ കണ്ട് ഉടനെ തന്നെ പണമെടുക്കാൻ ചെല്ലുന്നത് അപകടം സൃഷ്ടിക്കുമെന്ന് സൈബർ ക്രൈം വിദഗ്ധൻ ES ബിജുമോൻ പറയുന്നു. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.